ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു ബെല്ലൈക്കും കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ കപ്പ വച്ചിട്ട് ഒരു അടിപൊളി, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും 4 മണിക്കായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമുക്ക് കപ്പ പിന്നെ ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് സവാള ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് സവാള വഴണ്ട് പോണ്ട, നമുക്ക് കഴിക്കുമ്പോൾ സവാളയുടെ ഒരു രുചിയും കൂടി അതിലേക്ക് നമുക്ക് കിട്ടണം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിൽ ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, എരിവെല്ലാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആവശ്യാനുസരണം ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി 2 മുട്ട നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മുട്ട ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിവിടെ 2 മുട്ടയെ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്തിട്ട് 1 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെവി റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയാലും ലഞ്ചിനായാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിശപ്പ് വരില്ല. അതുപോലെ 4 മണിക്ക് ചായയോ കട്ടനോ ഒക്കെ കുടിക്കാനൊക്കെ ബെസ്റ്റാണ്. ഇതും ചൂട് കട്ടനുമാണ് ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ. എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് ഒരു വാഴയിലയിലോട്ട് മാറ്റാം. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റാണ്. കാരണം മുട്ട ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എടുത്തുടനെ കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.